എൻ കി ടോക്കിയുടെ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് ഒക്ടോബർ പതിനൊന്ന് മുതൽ ഒരു പുതിയ രീതി നിലവിൽ വന്നിരിക്കുകയാണ് മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണിത് ഇന്ത്യയിൽ ഭൂമിയുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നമുക്കെല്ലാവർക്കും സ്വന്തമായി ഭൂമിയുണ്ടാവും ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാനായി നമ്മുടെ കയ്യിൽ ആധാരം വേണം അടിയാധാരം വേണം നികുതി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ കൈവശരേഖ തെളിയിക്കാൻ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ ഭൂമിയുടെ നാല് അതിരുകൾ കാണിക്കാനായി അതിൻ്റെ സ്കെച്ച് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കോടതിയുമായി യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല എന്ന് കാണിക്കുന്നതിനായി നോൺ അറ്റാച്ച്മെൻ്റ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അതുപോലെ സർവേ റെക്കോർഡ് അതുപോലെ സർവേ നമ്പർ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ഉണ്ടായിരിക്കുമ്പോഴാണ് ഒരാൾക്ക് ഭൂമി തൻ്റേതാണെന്ന് തെളിയിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇന്നു മുതൽ അതിൽ വലിയൊരു മാറ്റം വരികയാണ് അതായത് ഗ്രാമങ്ങളിലെ ഓരോ ഭൂമിയും കൃത്യമായി നിർണയിച്ച് ഉടമകൾക്ക് സ്വത്തുടമ കാർഡ് നൽകുന്ന സ്വമിറ്റ എന്ന പേരിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതി വരികയാണ് സ്വമിറ്റ എന്ന പേരിലുള്ള ഈ പദ്ധതി ഒക്ടോബർ പതിനൊന്ന് മുതൽ നിലവിൽ വന്നിരിക്കുന്നു ഭൂ ഉടമസ്ഥാവകാശമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ അർത്ഥമാക്കുന്നത് ഭാവിയിൽ വായ്പ എടുക്കുന്ന ആളുകൾക്കും വില്ലേജ് പഞ്ചായത്ത് എന്നിവയിൽ നിന്നുള്ള ആവശ്യങ്ങൾക്കും എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഭാവിയിൽ ഈ കാർഡ് ആവശ്യമായി വരും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റു ആവശ്യങ്ങളായ നികുതി അടക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാർഡ് വരുന്നതോടുകൂടി വളരെ എളുപ്പമാവുമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് ഓരോരുത്തരുടെയും കൈവശമുള്ള ഭൂമി എത്രയെന്ന് കൃത്യമായി കണ്ടുപിടിക്കുകയും അത് അവർക്ക് കാർഡ് രൂപത്തിൽ ഡിജിറ്റൽ രീതിയിൽ സൂക്ഷിക്കുവാനുള്ള സംവിധാനമാണ് സ്വമിറ്റ എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് ഇന്ത്യയിലെ ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പൈലറ്റ് പദ്ധതി എന്ന രീതിയിൽ നടപ്പിൽ വരുത്തിയിട്ടുള്ളത് ഈ സംസ്ഥാനങ്ങളിലെ എഴുന്നൂറ്റി ഗ്രാമങ്ങളിൽ ഈ പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഏകദേശം നാലു വർഷം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും നടപ്പിൽ വരുത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ പദ്ധതി പ്രകാരം ഡ്രോൺ ഉപയോഗിച്ച് സ്ഥലത്തിൻ്റെ അതിര് കണ്ടെത്തി ജിയോ മാപ്പിംഗ് നടത്തി രേഖകൾ ഡിജിറ്റലാക്കി കാർഡുകളാക്കി നൽകുകയാണ് ഇതിലൂടെ ചെയ്യുക ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായതുകൊണ്ട് തന്നെ ഭൂമിപരമായ കാര്യങ്ങളും ഡിജിറ്റൽ രൂപത്തിലേക്ക് ആവുകയാണ് എന്നാൽ പദ്ധതി നടപ്പിൽ വരുത്തുമ്പോൾ ഉണ്ടാവുന്ന നിരവധി പാകപ്പിഴവുകൾ ബുദ്ധിമുട്ടുകളും നമുക്ക് ഊഹിക്കാവുന്നതാണ് കാരണം ഡിജിറ്റൽ രീതിയിലേക്ക് മാറുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വമിറ്റ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരാനിരിക്കുന്നതേയുള്ളൂ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണിത് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്കായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് വളരെ വേഗത്തിലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്